കോട്ടശ്ശേരി തറവാട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവനായി ഞാൻ. നിന്നെ പോലൊരു പെരട്ട നാറിയെ അവിടെ കയറി നിരങ്ങാൻ ഞാൻ സമ്മതിക്കില്ലടാ. നീ എന്താ കളിക്ക? ഞാൻ കാണിച്ചു തരാം ചവിട്ടി കൂട്ടു ഞാൻ പമ്മി. പറയോ? പറയ മാത്രല്ല, ആൾമാറാട്ടത്തിന് നിന്നെ കൊണ്ട് കമ്പി ഉണ്ടിക്കണം. നമുക്ക് ഒരുമിച്ച് എണ്ണാം. പോട ചെക്ക, നീ എന്താ എന്നെ പെരട്ട? ഏ അങ്ങനൊന്നുമില്ല, താനല്ലേ പറഞ്ഞത് കോണ്ടസ കാറും കൊണ്ടുവന്നപ്പോ എന്നെ കണ്ടു ചന്ദ്ര പരിചയപ്പെടുത്തി ബിയർ അടിച്ചു. താൻ എന്റെ ബന്ധുക്കളെ എവിടെ വെച്ചാ കണ്ടത്? ഡെറാഡൂണിൽ വെച്ചല്ലേ. ഇതൊന്നും ഞാനല്ലല്ലോ, താനല്ലേ അവരോട് പറഞ്ഞ് എന്നെ ഈ വേഷം കെട്ടിച്ചതും ചന്ദ്രയുടെ ഭർത്താവായിട്ട് അഭിനയിക്കാനും പറഞ്ഞത് താന്. അതിന് താൻ ദിവസവും എനിക്ക് 500 രൂപ കൂലിയായിട്ട് തരുന്നുണ്ട്, കണക്കപ്പിള്ള കുറുപ്പ് സാക്ഷി. എന്നിട്ട് അങ്ങേരത് ഇത് ഏത് കണക്കിൽ എഴുതണമെന്ന് ചോദിച്ചപ്പോ അയാളുടെ അമ്മായിയമ്മയുടെ പ്രസവത്തിന് പലഹാരം വാങ്ങിച്ച കണക്കിൽ എഴുതാൻ താൻ പറഞ്ഞില്ലേ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല താൻ മുഴുവൻ കേക്ക്. താൻ എന്നോട് പറഞ്ഞു അവള് തട്ടിപ്പോവും, അത് കഴിഞ്ഞ് താൻ ആ കിളവന് വിഷം കൊടുത്ത് കൊല്ലും, അപ്പൊ ഭർത്താവ് നിലയ്ക്ക് എനിക്ക് ആ സ്വത്ത് കിട്ടും, അപ്പൊ ഞാൻ അതിന്റെ പകുതി തനിക്ക് തരണം. ദ്രോഹി, നിന്റെ നാക്ക് പുഴുത്തു പോകും. ഞാൻ എപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞത്? താൻ പറഞ്ഞില്ല, പക്ഷെ ഞാൻ പോയി പറയും താൻ പറഞ്ഞു. എന്നിട്ടിപ്പൊ ആ സ്വത്ത് പങ്കുവെക്കുന്ന കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ പിണങ്ങിയപ്പോ താൻ എന്നെ കള്ളനാക്കി കാണിക്കാൻ ശ്രമിക്കുന്നു. ഇതിനൊക്കെ സാക്ഷികളുണ്ട്, തെളിവുണ്ട്. ഇനി താൻ പോയി പറയണോ ഞാൻ ആ പെണ്ണിന്റെ ഭർത്താവ് ആൽഫിയല്ല അപ്പുക്കുട്ടാണെന്ന്? ആ വർമ്മ തന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും, ആ തടിയന്മാർ തന്നെ ഇടിച്ച് പഴിപ്പിക്കും. എന്നിട്ട് ആൾമാരാട്ട കേസിൽ നമുക്ക് രണ്ടുപേർ കൂടെ അകത്ത് കിടന്ന് ഗോതമ്പുണ്ട എന്ന് ഇരുമ്പഴിയേണ്ടി കളിക്കാം. പോയി പറയണോ? പോയി പറയണോ? പറോ, നമ്മുടെ കോൺഗ്രസ്സാക്കാരെ പോയിട്ട് വീറയിച്ചില്ലേ? പോയി പറയണോ? എനിക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയാണ്, എനിക്കൊന്നും നോക്കാനില്ല. പോയി പറയണോ? പോയി പറയണോ? ഞാൻ എന്റെ വൈഫിനെ ഒന്ന് കണ്ടിട്ട് വരാം. അതിനിടയ്ക്ക് തനിക്ക് വർമ്മസാറിനോട് വല്ലതും പറയാനുണ്ടെങ്കിൽ താൻ പറ, ബാക്കി ഞാൻ വന്നിട്ട് പറയാം. കോണ്ടസ്.